അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെയും ദുൽഖർ സൽമാൻ്റെയും ചിത്രം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. ഓണം ടൈമിലായിരിക്കും ഈ രണ്ട് വൺ ബജറ്റ് സിനിമകളും നമ്മുടെ തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീത്തു ജോസഫിൻ്റെ റാമും അതുപോലെ തന്നെ അഭിലാഷ് ജോഷിയുടെ കിങ് ഓഫ് കൊത്തയും ഈ രണ്ട് സിനിമകളും പാൻഡ്യൻ സിനിമകളാണ്. രണ്ട് സിനിമയും പ്രേക്ഷകർ നന്നായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് സിനിമകളാണ്. അപ്പോൾ രണ്ടും ക്ലാഷ് റിലീസാവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കാരൻ്റെയും സിനിമയൊക്കെ ക്ലാഷ് റിലീസ് വയ്ക്കുക, ഫാൻ ഫൈറ്റ് വരിക, ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നമുക്ക് മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവം കാണാനേ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഏകദേശം ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാവും, കൂടുതലായിട്ടും കയറാത്ത സിനിമകളായിരിക്കും. ഇപ്പോൾ അടുത്ത് നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ വന്നിട്ട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വിടുകയും അതുപോലെ തന്നെ വിജയിച്ച സിനിമകളാകെ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് മലയാള സിനിമയിൽ മനസ്സിലാക്കാം അധികം സിനിമകളൊന്നും വിജയിക്കുന്നില്ല. അപ്പോൾ ഈയൊരു പ്രശ്നം പരിഹരിക്കാനായിരിക്കണം ഇവർ ക്ലാഷ് റിലീസ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഓണം ടൈമിലായിരിക്കും ഈ കിങ് ഓഫ് കൊത്തയുടെ നമ്മുടെ റാമിൻ്റെയും റിലീസ് വരുന്നത്. നമ്മുടെ ഇന്ദ്രജിത് സുകുമാരൻ അതുപോലെ തന്നെ തൃഷ എന്നിവരൊക്കെ ഈ സിനിമയിൽ ലീഡ് റോളുകളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് കൊത്തയ്ക്കും ഇതുപോലെ തന്നെയാണ് പാൻ ഇന്ത്യൻ റിലീസാണ് വരുന്നത്. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ നമ്മുടെ ഈ കിങ് ഓഫ് കൊത്ത റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓണം ടൈമിൽ നല്ലൊരു ഫാൻ ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ദുൽഖറിന് പകരം മമ്മൂക്കാൻ്റെ പടം വരേണ്ടതായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഉഷാറായിട്ട് നമുക്ക് ആ ഒരു ഫാൻ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കിങ് ഓഫ് കൊത്ത നല്ല ബജറ്റിൽ വരുന്നൊരു സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ റാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സസ്പെൻസുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ റാം എന്ന് പറയുന്ന സിനിമ. കിങ് ഓഫ് കൊത്തയിലും അതുപോലെ തന്നെയാണ് ഒരുപാട് നല്ല മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ റാമും കിങ് ഓഫ് കൊത്തയും ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഓണം ടൈമിലായിരിക്കും ഈ രണ്ട് വൻ ബജറ്റ് സിനിമകളുടെയും റിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊരു സിനിമ ഇറങ്ങിയാലും ഇപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഓടാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ ലാലേട്ടനൊക്കെ ഒരുപാട് മോശം സിനിമകൾക്ക് കൊണ്ടുപോയിട്ട് തല വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ ഇനി അതൊക്കെ പരിഹരിക്കാനുള്ള ടൈമാണ്. മലൈക്കോട്ടെ വാലിബൻ, റാം ഇതൊക്കെ വന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി മറിക്കണം പ്രേക്ഷകരെ, എങ്കിലേ ഇനി നമുക്ക് ലാലേട്ടനൊക്കെ ഒന്നും ഇങ്ങോട്ട് പൊങ്ങി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല നല്ല സിനിമകൾ വരണം. അതുപോലെ തന്നെ മമ്മൂക്ക ഓൾറെഡി സെലക്റ്റീവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഭയങ്കര രീതിയിലുള്ള സെലക്റ്റീവാണ് സിനിമകളൊക്കെ. അപ്പോൾ കൂടുതൽ പരസ്യം കാര്യങ്ങളിലൊന്നും നമ്മുടെ മമ്മൂക്ക വരുന്നില്ല. മമ്മൂക്ക വരുന്നില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് മമ്മൂക്കാരുടെ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളെ ലാലേട്ടൻ മിനി സ്ക്രീനുകളിലും ഒക്കെ ആയിട്ട് പരസ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത് അതായിരിക്കണം നമ്മുടെ ലാലേട്ടൻ സിനിമകളൊക്കെ കുറച്ചും കൂടെ നമുക്ക് പ്രേക്ഷക സ്വീകാര്യത കിട്ടാത്തത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ മമ്മൂക്കാൻ്റെ ലാലേട്ടൻ്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കാൻ്റെ സിനിമകളായിരിക്കും കുറച്ചും കൂടെ പ്രേക്ഷക സ്വീകാര്യത നേടുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അത് കാരണമാണ് നമ്മൾ പ്രേക്ഷകർ കയറുന്നത്. പക്ഷേ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ കണ്ടറിയണം ഉള്ള കാര്യം പറയണം. നമ്മൾ കണ്ടറിഞ്ഞിട്ട് വേണം സിനിമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇതുണ്ടല്ലോ തോട്ട്, അത് മാറ്റിയെടുക്കണം, മാറ്റിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ കുറച്ചുകൂടി സെലക്റ്റീവ് ആവണം സിനിമ. അപ്പോൾ നമ്മുടെ റാമും അതുപോലെ തന്നെ കിങ് ഓഫ് കൊത്തയും തിയേറ്ററിൽ ഓണം സമയമാകുമ്പോഴേക്കിന് തിയേറ്ററിൽ എത്തുന്ന ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ന്യൂസല്ല, ഏകദേശമൊക്കെ ചെറിയൊരു കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓണം സമയത്ത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വൻ ബജറ്റ് സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ഗായ്സ്.